നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കത്ത് കാത്തിരുന്ന അവസാനത്തെ വിദേശ സൈനിങ്ങും കെബിഎഫ്സി പ്രഖ്യാപിച്ചു. ഗ്രീസിൽ നിന്നുള്ള ഫോർവേഡ് ആയിട്ടുള്ള ദിമിത്രിയോസ് ഡെമൻഡോസ്കിയെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആരാധകർ ആഗ്രഹിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഒന്ന് പരിശോധിക്കുകയാണ്. 29 വയസ്സാണ് ദിമിത്രിയോസിനുള്ളത്. അദ്ദേഹം വരുന്നത് ക്രൊയേഷ്യയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള എച്ച് എൻ കെ ഹൈഡൂക്ക് സ്പ്ലിറ്റിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഗ്രീക്ക് ടീമായിട്ടുള്ള അട്രോമിറ്റോസ് പിറോസിലൂടെയായിരുന്നു. 2009 അദ്ദേഹം ഒളിമ്പിയ കോസിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം U19 ലീഗിലും അതുപോലെ തന്നെ യുവേഫ യൂത്ത് ചാമ്പ്യൻസ് ലീഗിലും മികച്ച പെർഫോമൻസ് നടത്തി. അതോടുകൂടി ഒളിമ്പിയാക്കോസിൽ അദ്ദേഹത്തിന് സീനിയർ ടീമിൽ അവസരം ലഭിക്കുകയും ചെയ്തു. 2012 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രീക്ക് ടീമുകളിലേക്ക് അദ്ദേഹത്തെ ലോണിൽ അയക്കുകയാണ് ഉണ്ടായത്. പനോനിയോസ് ഏതൻസ് അതുപോലെ തന്നെ അറീസ തെസ്ലോനിക്കി അതുപോലെ എയർഗോട്ടലിസ് എഫ് സി തുടങ്ങിയ ക്ലബ്ബുകൾ വേണ്ടി അദ്ദേഹം 49 മത്സരങ്ങൾ കളിച്ച് 14 ഗോളുകൾ നേടുകയുണ്ടായി. തിരികെ ഒളിമ്പിയാക്കോസിൽ വരികയും അവിടെ 17 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ നേടുകയും ചെയ്തു. പിന്നീട് 2015 അദ്ദേഹത്തെ ജർമ്മൻ ബൂണ്ടസ് ലീഗ സെക്കൻഡ് ഡിവിഷൻ ടീമായിട്ടുള്ള കാൽഷൂർ എസ് സിയിലേക്ക് ലോണിൽ വിട്ടു. അതിനുശേഷം അദ്ദേഹം അങ്ങോട്ട് പെർമനൻ്റ് ആയിട്ട് സിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അവിടെ VFL ബോച്ചും എഫ് സിക്ക് വേണ്ടി കളിച്ചു, അതുപോലെ തന്നെ സെൻ പൗലിക്ക് വേണ്ടി കളിച്ചു. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം 8 അസിസ്റ്റുകളും 34 ഗോളുകളും 100-ലധികം മത്സരങ്ങളിൽ നിന്ന് സ്വന്തം പേരിൽ കുറിച്ചു. 2020 ജൂലൈയിൽ അദ്ദേഹം ക്രൊയേഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഹൈഡൂക്ക് സ്പ്ലിറ്റിലേക്ക് ചേക്കേറുകയുണ്ടായി. ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. 30 മത്സരങ്ങൾ ആ ക്ലബിന് വേണ്ടി അദ്ദേഹം കളിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്രായേലി ക്ലബ്ബായിട്ടുള്ള FC ആഷ്ഡോഡിന് വേണ്ടി ലോണിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീസിൻ്റെ ദേശീയ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവരുടെ എല്ലാ യൂത്ത് ലെവലുകളിലും കളിക്കുകയുണ്ടായി. 19 ഗോളുകൾ 46 മത്സരങ്ങളിൽ നിന്ന് യൂത്ത് മത്സരങ്ങളിൽ അവർക്ക് വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ U19 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ടീം റണ്ണറപ്പ് ആയപ്പോൾ അദ്ദേഹം ആ ടീമിലുണ്ടായിരുന്നു. മാത്രമല്ല ടൂർണമെൻറ്റിലെ സെക്കൻഡ് ടോപ്പ് സ്കോററും ദിമിത്രിയോസ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് അവരുടെ ദേശീയ ടീമിന് വേണ്ടി സീനിയർ ടീമിന് വേണ്ടി 5 അന്താരാഷ്ട്ര മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ആ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രസിദ്ധനായിട്ടുള്ള പരിശീലകൻ ക്ലോഡിയോ റെയ്നേരി ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ ഒരു സ്ട്രൈക്കറെ കൂടി ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയിലാണ്. അതും യുവേഫ യൂത്ത് ചാമ്പ്യൻസ് ലീഗിലും U19 യൂറോ കപ്പിലും ഒക്കെ കളിച്ച താരമാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് വീണ്ടും എത്താം.